ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഞാൻ ഒരുപാട് നാൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാറ് വാങ്ങിക്കണമെന്ന്. അപ്പം ഇന്നൊരു പുതിയൊരു കാറ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഇന്ന കാറാണെന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെ നിന്നിട്ട് സർപ്രൈസാണ്. അപ്പം എന്തായാലും ബാക്കി നമുക്ക് വീഡിയോ കാണാം ഗായ്സ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങായി കാർ എടുക്കാനായിട്ട്. അപ്പം എന്തായാലും ഇപ്പം ഇന്ന് ചിന്നുൻ്റെ അമ്മ ഒന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ, അവളുടെ അമ്മയുടെ കാറിലാണ് നമ്മൾ കാർ എടുക്കാനായിട്ട് പോണത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോണത്. അമ്മയും ഞാനും വൈഫും വൈഫിൻ്റെ അമ്മ എല്ലാവരും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് വന്നിട്ട് വണ്ടി എടുത്തിട്ട് വരാം. ബാക്കി വിശേഷം നമുക്ക് അവിടെ നിന്നിട്ട് കാണാം. നീ ബാക്കിലല്ലേ ഇരിക്കുന്നത്? അങ്ങനെ നമ്മൾ കാറ് മേടിക്കാൻ പോകണം. എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഉണ്ണിക്കൂട്ട കാഴ്ചകളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ അവൻ ഉറക്കം വന്നപ്പോൾ അവൻ ബാക്കിൽ മമ്മിയുടെ കയ്യിലേക്ക് പോയി. മമ്മിയുടെ കയ്യിലിരുന്ന് ഉറങ്ങിയവൻ. നമ്മൾ മരത്താക്കരയുള്ള ടാറ്റയുടെ ഷോറൂമിൽ നിന്നാണ് കാർ എടുക്കണത്. അപ്പോൾ ഏകദേശം നമ്മളവിടെ എത്താറായി. അവിടെ എത്താറാവും തോറും നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ അവർ നമുക്ക് ചായ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം അവിടുത്തെ സ്റ്റാഫ് രേഷ്മ ചേച്ചിയാണ് നമുക്ക് കാറിൻ്റെ ഡീറ്റെയിൽസും ബുക്കും പേപ്പറിനെ പറ്റിയിരിക്കും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് കാറിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെയ്ത് തന്നത് ഈ രേഷ്മ ചേച്ചി തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കാറിനെ പറ്റിയിട്ട് നമ്മളെ വിവരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ കേട്ട് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് പൈസ ബാലൻസ് കൊടുക്കാനുള്ളത് കൊടുത്ത് നമ്മൾ കാറിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവിടെ സൈൻ ചെയ്യാണ്ടായിരുന്നു പേപ്പറിൽ. അപ്പോൾ ആ പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്തതിന് ശേഷം ഒരു ഓൾമോസ്റ്റ് ഒരുവിധം കാറിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ കാറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുപോയതാണ് ചേച്ചി. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ ഷോറൂമിൽ വന്നപ്പോൾ പഞ്ചിൻ്റെ അഡ്വഞ്ചർ മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാറ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അവർ അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ അഡ്വഞ്ചർ റിതം മോഡലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ അഡ്വഞ്ചർ റിതം മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചേച്ചി നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഷോറൂമിലുള്ള സ്റ്റാഫ് എല്ലാവരും നമുക്ക് കീ തരാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നിൽക്കുകയാണ്.
അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലീകരിച്ച് എൻ്റെ ഒരു ഇതെൻ്റെ മുഖത്ത് കാണാണ്ട് ഗൈസ്, അവനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഞാൻ കുറേ ആഗ്രഹിച്ച് മേടിച്ചതാണ്. അപ്പോൾ നമ്മളെടുത്ത വണ്ടി പഞ്ചിൻ്റെ അഡ്വഞ്ചർ ഇത മോഡലാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് 5-star റേറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാറിനേക്കാളും വിട്ട് അത്യാവശ്യം ഹൈറ്റിൽ നിന്ന് ഓടിക്കാനും ഒക്കെയുള്ള ഒരു കംഫർട്ട് തോന്നി. അപ്പോൾ ഓടിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. പിന്നെ നമ്മൾ കാറെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പമ്പിലെത്തിയപ്പോഴാണ് ഞാൻ അവിടെ പെട്രോൾ റീഫില്ലിങ് നടക്കുകയാണ്. അത് കാരണം അവിടെ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു. എന്നാലത് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു, പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു. ഏകദേശം ഒരു 4000 രൂപയുടെ അടുത്തേക്ക് നമുക്ക് പെട്രോൾ അതിൽ വേണ്ടി വന്നു ഫുൾ ടാങ്കിന്. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിക്കുക, നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ കാറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്കാണല്ലോ ചെല്ലേണ്ടത്. കാരണം നമ്മൾ നേരെ ഇവിടെയും തങ്ങിയില്ല, നേരെ വീട്ടിലേ പോയി. അപ്പോൾ അമ്മി നേരത്തെ തന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ മമ്മീടെ വണ്ടിയിൽ അവർ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ അവിടെ എത്താറായി ഗൈസ്. അപ്പോൾ ചിന്നൻ്റെ മുഖത്തായാലും നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആദ്യം കാറ് മേടിച്ചിട്ട് ഇതേയും വീടിൻ്റെ മുറ്റത്തേക്ക് എത്താണല്ലോ. അപ്പോൾ ഭയങ്കരധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിതേ വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ ബൈ.